ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടുക്കുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റയിലും ഒരു പേജ് ഉണ്ട്, അതും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ മഞ്ഞുകാലമൊക്കെ ആണല്ലോ, എല്ലാവർക്കും ജലദോഷവും പനിയും അതുപോലെ തന്നെ മൂക്കടപ്പും ഒക്കെ വരുന്ന സമയമാണ്. ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ കിടലിനായിട്ടുള്ള രണ്ട് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സാദാ തുളസി വേണം, പിന്നെ നമ്മുടെ ലെമൺ ബേസിൽ എന്ന് പറഞ്ഞ ഈ ഒരു തുളസി ഉണ്ടല്ലോ, ആ തുളസിയും ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മണം നല്ലൊരു മണമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നേഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. ഇതും വളരെയധികം നല്ലതാണ്, നമ്മൾക്ക് ഈ ഒരു മെഡിസിനിൽ വാല്യൂ ഉള്ളൊരു തുളസി തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഞാനിവിടെ കുറച്ച് ഇലകൾ ഇതായതുപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, പറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു തളിരില ഇതായതുപോലെ കുറച്ച് ഇലകളും കൂടെ കൂട്ടി പൂവൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ വന്നാൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്ക് തിളപ്പിക്കാനായിട്ടുള്ള വെള്ളം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതായത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല തുളസി, അതായത് നമ്മൾ കൃഷ്ണ തുളസിയുടെ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നമ്മളുടെ ഉലുവയാണ് കേട്ടോ. ഒരു 3 കതിർപ്പ് തുളസിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു വെള്ളം നമുക്ക് ജലദോഷം, ചുമ, പനി ഒക്കെയുള്ള സമയങ്ങളിൽ കുടിക്കാൻ വളരെയധികം നല്ലതാണ്. നല്ലൊരു ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വയറിനുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ ഉണ്ടാവാതിരിക്കാനും ഈ ഒരു വെള്ളം നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് തിളപ്പിക്കുക. ഈ ഒരു ഇലയും അതുപോലെ തന്നെ നമ്മളുടെ ഉലുവയും ഇട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഒരുപാട് നേരം അത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ചെറിയ ചൂടോടുകൂടി ഉപയോഗിക്കുക, അതായത് കുടിക്കാൻ സഹിക്കാൻ പാകത്തിന് ചൂട്, അതാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. പനിയുള്ള സമയങ്ങളിലും നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെമൺ ബേസിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു മണം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മണമാണ് കേട്ടോ, നല്ലൊരു മണമാണ്. അപ്പോൾ ഈ ഒരു ഇല നമുക്ക് ശ്രദ്ധിക്കുക കണ്ടോ. ഈ ഒരു ലീഫിന് നമ്മുടെ സാദാ തുളസിയേക്കാളും കുറച്ച് വ്യത്യാസമുണ്ടല്ലേ. അപ്പം ഇത് നമ്മളുടെ ജലദോഷത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ മൂക്കടപ്പ് മാറാനും നമ്മളെ സഹായിക്കും കേട്ടോ ഈ ഒരു ഇല. ഇനി നമുക്ക് വേണ്ടത് അയമോദകമാണ്. അയമോദകം എല്ലാവരുടെയും വീടുകളിൽ കാണും അല്ലേ. എല്ലാവരെയും ഇല്ലാത്തവരൊക്കെ വാങ്ങിച്ച് വയ്ക്കേണ്ട ഒരു വളരെ നമുക്ക് ഒരുപാട് സഹായപ്രദമായ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സ്പൈസസ്സാണ് നമ്മളുടെ അയമോദകം എന്ന് പറയുന്നത്. വളരെ നേർത്ത തരികളായിരിക്കും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, വളരെയധികം ഗുണപ്രദമാകും കേട്ടോ. അപ്പം അയമോദകം വേണം. ഇനി നമുക്ക് നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ നമ്മളുടെ അയമോദകം ഇട്ട് കൊടുക്കാം. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ഹോം റെമഡി നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ, നല്ലൊരു ആശ്വാസം കിട്ടും. ഇനി നമുക്ക് നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ലെമൺ ബേസിലും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ദാ ഇതുപോലൊരു കിഴിയായിട്ട് കെട്ടുക. എന്നിട്ട് നമുക്ക് കുട്ടികളുടെ ചെസ്റ്റിലും അതുപോലെ തന്നെ മൂക്കിലും ഒക്കെ വെച്ച് കൊടുക്കാം. നമുക്കും ഉപയോഗിക്കാം കേട്ടോ, വളരെ നല്ലൊരു ആശ്വാസം കിട്ടും. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മളുടെ അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമുക്ക് നല്ല ചൂടായിരിക്കുന്ന പാനിലേക്ക് അയമോദകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളുടെ ദേഹം വേദന പോകാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ കോൾഡൊക്കെ ഉള്ള സമയങ്ങളിൽ കുറച്ചെടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചെസ്റ്റിലും കഴുത്തിലും ഒക്കെ ചെവിയുടെ പുറകിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നെറുകയിലും നമുക്കൊരു തുള്ളി ഒന്ന് ചേർത്തൊന്ന് ഞെരടി കൊടുക്കാം. അതിനൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ അയമോദകം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മളുടെ തുളസിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് ഇപ്പം പൂവുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി തണ്ടുണ്ടെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഞെരടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓയിലായി നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ദേഹം വേദനയൊക്കെ മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കണ്ട് നോക്കണം കേട്ടോ. അതും വളരെയധികം നല്ലതാണ്. ഈ ഒരു തണുപ്പ് സമയത്ത് നമ്മളുടെ ജോയിൻസിനെല്ലാം പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് വളരെയധികം നല്ലതാണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ കടുകെണ്ണയുണ്ടല്ലോ, കടുകെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ എനിക്കൊരു അളവ് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, കാരണം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒന്ന് ആ ഒരു
എണ്ണയൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് മിക്സായി വരണം, അത്രയും മതി കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂൺ അയമോദകവും അതുപോലെ തന്നെ മൂന്നാല് കതിർപ്പ് നമ്മുടെ തുളസി ഇലയാണെങ്കിൽ അതൊന്ന് നികപ്പ് അതുപോലെ ഇതാ ഇതുപോലെ ഒന്ന് മിക്സായി വരുന്ന അത്രയും എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മളിതിനകത്ത് ഒത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളൊന്ന് ഞെരടിയാണ് നമ്മളുടെ ദേഹത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പം മൂക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ച് ഇതുപോലെ ചെറിയ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതായത് പോലെ ഇരിക്കും കേട്ടോ, അതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരും. ആ ഇലയൊക്കെ നമുക്കൊന്ന് പൊടിച്ച് വരുന്ന രീതിയിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവേ. നമ്മളുടെ വീഡിയോകളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല വീഡിയോകൾ, അതായത് ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല ഫീഡ്ബാക്കുകൾ കിട്ടിയ ഒത്തിരി വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കഫക്കെട്ടും ചുമയും ജലദോഷവും ഒക്കെ മാറാനും അങ്ങനെ മറ്റു പല അസുഖങ്ങൾക്കുള്ള കുറേ നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ. ഇനി ഇതുപോലെ കണ്ടോ, നമ്മളുടെ ആ ഒരു തവിയുടെ ആ ഒരു ബാക്ക് ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് വരും കേട്ടോ, ഇത് നന്നായിട്ടങ്ങ് മിക്സായി കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഭരണികളിലോ അല്ലെങ്കിൽ ടിന്നുകളിലോ ഒക്കെ അടച്ച് സൂക്ഷിക്കാം, കുറേ നാളിരുന്നോളും. അപ്പം നമ്മളുടെ ദേഹം വേദനയും അതുപോലെ തന്നെ ജലദോഷവും കഫക്കെട്ടും ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളുടെ ജോയിൻസിലും അതുപോലെ നെറുകയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ചെറിയ ചൂടോടുകൂടി ഇതുപോലെ തേച്ച് കൊടുക്കണം. ഒരുപാട് വേദന നമ്മളുടെ ജോയിൻസിനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ചെറിയൊരു ചൂടോടുകൂടി തേക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.